നമസ്കാരം പാകിസ്ഥാനിൽ സ്ഥിതി വളരെ ഗുരുതരമായി തുടരുകയാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല പാകിസ്ഥാനിൽ ഇമ്രാൻഖാനെ മറികടന്ന് പട്ടാളം പല കാര്യങ്ങളും തപ്പി നോക്കിക്കൊണ്ടിരിക്കുന്നു അവർ ഭരണം പിടിച്ചെടുക്കാനുള്ള തീവ്ര തീവ്രശ്രമത്തിലാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അതായത് ഒരു ഉണ്ടാകുമ്പോൾ ഇടപെട്ട് ആ പ്രശ്നം സങ്കീർണമാക്കി ഭരണം അതുവഴി പിടിച്ചെടുക്കാനുള്ള പട്ടാളത്തിൻ്റെ തീവ്രശ്രമം അവിടെ പാകിസ്ഥാനിൽ നടമാടുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മാത്രമല്ല അതിർത്തിയിൽ അന്താരാഷ്ട്ര അതിർത്തിയിൽ അതുപോലെ പി ഒ കെയിൽ പാകിസ്ഥാൻ ഒക്യുപൈഡ് കാശ്മീരിൽ ഒക്കെ തന്നെ ഇന്ത്യൻ സൈന്യം ജാഗ്രതയോടെ നിൽക്കുകയാണ് കാരണം അവിടെ പട്ടാളം ഭരണം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ ഒരവസ്ഥയിൽ ഒരു ഭീകര രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യയെ എങ്ങനെങ്കിലും തകർക്കണം എന്നാലോചിച്ച് നടക്കുന്ന പാകിസ്ഥാൻ എന്ത് ചെയ്യും എന്ന് നമുക്കറിയില്ല നമ്മുടെ സൈന്യം ഈ ഒരവസ്ഥയിലും സുസജ്ജമാണ് എന്തിനും തയ്യാറാണ് എന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിൽ നിന്ന് തീർച്ചയായും അതുതന്നെയാണ് പാകിസ്ഥാൻ പട്ടാള ഭരണത്തിന് കീഴിലേക്ക് വരുന്നു വന്നുകൊണ്ടിരിക്കുന്നു വളരെ ഭീകരമായ ഒരവസ്ഥ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല പാകിസ്ഥാനിൽ ഇതുവരെ ആയിരത്തിലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏറ്റവും അധികം കേസുകൾ സിന്ധ് പ്രവിശ്യയിലാണ് നാനൂറ്റി കേസുകൾ കൊറോണ കേസുകൾ റിപ്പോർട്ട് ചെയ്തു അതുപോലെ തന്നെ ബലൂജിസ്ഥാൻ നൂറ്റി അതുപോലെ ഖൈബർ എന്ന പ്രദേശത്ത് എഴുപത്തിയെട്ട് കേസുകൾ അതുപോലെ പഞ്ചാബ് പ്രവിശ്യ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ഇരുന്നൂറ്റി കേസുകൾ റിപ്പോർട്ട് ചെയ്തു അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ പാകിസ്ഥാനിൽ അവർ പാകിസ്ഥാൻ സർക്കാർ സത്വരമായ നടപടികൾ ഒന്നും സ്വീകരിക്കും ില്ല അവിടുത്തെ ജനങ്ങൾ തോന്നിയതുപോലെയാണ് അതുകൊണ്ട് പാകിസ്ഥാനിലെ ആ സ്ഥിതിവിശേഷം എങ്ങനെയാകും എന്ന് നമുക്കറിയില്ല എന്തുവന്നാലും പട്ടാളം ഭരണം പിടിച്ചെടുക്കാനുള്ള ഒരു തീവ്രശ്രമം പാകിസ്ഥാനിൽ നിന്ന് ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ടുകൾ സാധൂകരിക്കുന്ന ചില നടപടികൾ ഇന്ന് രാവിലെ മുതൽ തന്നെ അവിടെ ഉണ്ടാകുന്നുണ്ട് ഇന്ത്യൻ സൈന്യം ജാഗരൂകരായി ഇരിക്കുകയാണ് ഈ ഒരു മഹാമാരിക്കിടയിലും ഇത്തരത്തിലുള്ള ഒരു ഈ നമ്മൾ പുരകത്തുമ്പോൾ വാഴവെട്ടുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് അതേ ചെയ്യാൻ അറിയൂ അവർക്ക് മര്യാദയ്ക്ക് നിന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നറിയാം അതിനെതിരെ ശക്തമായി ായ ഒരു ലോകവികാരം തന്നെ ഉണ്ടാകണം എന്നുള്ളതാണ് കാരണം ഈ ഒരവസ്ഥയിൽ ലോകം മുഴുവൻ ഭീതിതമായ ഈ ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ അവർ അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും ഭരണം പിടിച്ചെടുക്കാൻ പട്ടാളം ശ്രമിക്കുകയും മാത്രമല്ല അതിർത്തിയിലേക്ക് സൈന്യത്തെ നിയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ഈ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ തന്നെ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ ഇല്ല എന്നാൽ വരും ദിവസങ്ങളിൽ അതിനുള്ള സാധ്യതയുണ്ട് ഇന്ത്യൻ സൈന്യം ജാഗരൂകരായി തന്നെ നിൽക്കുകയാണ് പാകിസ്ഥാൻ പട്ടാള ഭരണത്തിലേക്ക് പാകിസ്ഥാനിൽ വീണ്ടും ഒരു പട്ടാള ഭരണത്തിന് കളമൊരുങ്ങുന്നു അതും ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇവരെയൊക്കെ എങ്ങനെ നമുക്കൊരു രാഷ്ട്രം എന്ന് വിളിക്കാം എങ്ങനെ ഇവരെയൊക്കെ മനുഷ്യർ എന്ന് വിളിക്കാം ഇവർക്കൊന്നും ഒന്നുമില്ല ഇവർക്ക് അവരുടെ കാര്യം മാത്രം തന്നിഷ്ടം മാത്രം ഇങ്ങനെ ചെയ്യുന്ന ഈ രാജ്യം ലോകത്തിന് തന്നെ നാണക്കേടാണ് എന്തായാലും ലോകത്തുള്ള എല്ലാ ഇത്തരത്തിൽ കൊറോണ വൈറസ് ബാധിച്ച എല്ലാവരും സുഖം പ്രാപിക്കട്ടെ പാകിസ്ഥാനിലുള്ള ജനതയും സുഖം പ്രാപിക്കട്ടെ നന്നായി വരട്ടെ ഒന്നും അവിടെ പ്രത്യേകിച്ചൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവും അവിടെയും സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഇന്ത്യയുടെ ചിന്ത ഇന്ത്യയുടെ പ്രാർത്ഥന ഇന്ത്യയിലെ ഓരോ ഓരോ ജനത്തിൻ്റെയും ഓരോ വ്യക്തിയുടെയും പ്രാർത്ഥന നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും പാകിസ്ഥാൻ കൂടുതൽ കൂടുതൽ കലുഷമായ മറ്റൊരു അന്തരീക്ഷത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു കൂടുതൽ വിവരങ്ങൾ അറിയുകയാണെങ്കിൽ തീർച്ചയായും അത് വാർത്തകളായി പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കാം വെബ്ഡെസ്ക് തത്തോമൈ ന്യൂസ്